ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ആണ്, അതായത് ഒരു പീരിയഡ് സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കെയർ ബെയറിൻ്റെ പീരിയഡ് സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ റിവ്യൂ ആണ് നോക്കുന്നത്. അപ്പം കെയർ ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡാണ്. ഇപ്പം ഒരുപാട് ബ്രാൻഡുകൾക്ക് പീരിയഡ് സബ്സ്ക്രിപ്ഷൻ ബോക്സസ് ഉണ്ട്. അപ്പം ഞാൻ കെയർ ബെയറിൻ്റെയാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ പീരിയഡ് സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് പാമ്പറിംഗ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് വേണമെങ്കിൽ ഒരു മാസത്തേക്ക്, രണ്ട് മാസത്തേക്ക്, മൂന്ന് മാസത്തേക്ക്, ആറ് മാസത്തേക്ക് എന്നുള്ള രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കത് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ഇത് വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് സാധനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്. ഇവിടെ നമ്മളത് എപ്പോഴും മേടിക്കുന്നില്ലല്ലോ. ഒരു തവണയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സെൽഫ് പാമ്പറിംഗ് ആണ്, ഒരു സെൽഫ് ലവ് എന്നുള്ള രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സിസ്റ്റേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഇതുപോലെ നല്ലൊരു പാക്കേജിംഗ് ആണ്, അത്യാവശ്യം നല്ല ഒരു പാക്കേജിംഗ് ആണ്. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്, ഇങ്ങനൊരു ഷീറ്റ് ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ മാറ്റാം. ഇവിടെ എഴുതിയിട്ടുള്ളത് കംപ്ലീറ്റ് പീരിയഡ്സ് കിറ്റ് എന്നാണ്. അപ്പം അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു ബുക്കിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഈ ബുക്കിലുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബുക്ക് വന്നിട്ട്. ഈ ബുക്കിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ഫസ്റ്റ് തന്നെ ഒരു കോട്ടൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള കോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റേഴ്സ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ ഇതിനകത്ത് സുഡക്കുമുണ്ട്. പിന്നെ കളർ മീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ നമ്മുടെ ഒറിഗാമി, ഒറിഗാമി പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് ക്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലെ ക്രാഫ്റ്റും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുമ്പോൾ പീരീഡ്സിലുണ്ടാകുന്ന വേദനകളും ക്രാഫ്റ്റ്സും ഒക്കെ കുറച്ചൊന്ന് കുറയുമെന്നല്ല, പക്ഷേ എന്നാലും അതൊന്നും എന്താ പറയുക, നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഡൈവേർട്ട് ആകാനും, അതായത് നമുക്ക് ആ ഒരു വേദനയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇതിനകത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റിയ കുറച്ച് മൂവീസ് ഏതൊക്കെയാണ്, കാണാൻ പറ്റിയ മൂവീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു ബുക്കാണ് ഫസ്റ്റ് തന്നെ. ഇതൊക്കെ പാഡ്സിൻ്റെ സെറ്റുകളാണ് ഇതൊക്കെ വന്നിട്ട്. പിന്നെ ഇവിടെ കൊച്ചു കൊച്ചു പൗച്ചസ് ഉണ്ട്, അതിനകത്തൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. ഓക്കെ, ഇത് വന്നിട്ട് ഡേ ഫസ്റ്റിൽ വേണ്ട പാഡിൻ്റെ ഇതാണ്. അപ്പം ഇതിനിവിടെ ഒരു ഇതുപോലെ മൂന്ന് പാഡ്സിൻ്റെ ഒരു സെറ്റാണ്. ഡേ വണ്ണിൽ തന്നെ മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ്. ഒരു പൗച്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബാഗിൽ കൊണ്ടു നടക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം ഇതുപോലെ തന്നെ മൂന്ന് പാഡ്സിൻ്റെ സെറ്റുമാണ് ഡേ വണ്ണിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ പാഡ്സിൻ്റെ ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതായതിപ്പോൾ ഞാനിപ്പം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സോഫീൻ്റെ പാഡ്സ് ആണ്. ഇപ്പോൾ വിസ്പറിൻ്റെ ഉണ്ട്, സേഫ്റ്റിയുടെ ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ പാഡ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ഓരോ പാഡും ഇതുപോലെ സെപ്പറേറ്റ് പൗച്ചസ് ആക്കിയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ബാഗിലൊക്കെ വെക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റോളം സാനിറ്റൈസേഴ്സ് ഉണ്ട്. എല്ലാ പാഡ്സിൻ്റെ ഇതുപോലത്തെ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ ഓരോ സാനിറ്റൈസേഴ്സ് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പേപ്പറും, ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പേപ്പർ. ഫസ്റ്റ് ഡേ നമുക്കുള്ള പൗച്ചാണിത്, ഈ ഒരു പൗച്ച്. ഈ ഒരു പൗച്ചും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇത് നമ്മുടെ പുളിമുട്ടായാണ്. പുളിമുട്ടായാണ് ഇതിൻ്റെ ഇത് വന്നത്. പിന്നെ വന്നിട്ട് ഡയറി മിൽക്കിൻ്റെ ക്രിസ്റ്റലോ ആണ്. ക്രിസ്റ്റലോ ഇത് വന്നിട്ട് 35 grams ക്രിസ്റ്റലോ ആണുള്ളത്. പിന്നെ ഗ്രീൻ ടീയുടെ ഒരു സാഷേ ഉണ്ട്. ഇതിൽ വന്നിട്ടുള്ളത് രണ്ട് കച്ചാ മാംഗോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്വീറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം. ഈ പാഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഒരു പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. സെക്കൻഡ് ഡേയിൽ വന്നിട്ട് ഇതുപോലെ തന്നെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നേച്ചർ ഈസ് ഹോളി ബട്ട് നേച്ചർ സൈക്കിൾ ഈസ് അൺഹോളി, പീരിയഡ്സ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഡേ ടു ലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ഡേ ടുവിൽ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഡേ ടുവിൽ വന്നിട്ട് ഇതുപോലൊരു പൗച്ചുണ്ട്. പൗച്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ക്രാക്കറാണ്, വന്നിട്ടൊരു ചീസ് ക്രാക്കറാണ്, ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഇതിന്റെ ഉള്ളില് പിന്നെ ഇതിനുള്ളത് ബ്രൂവിന്റെ ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് 10 രൂപയുടെ. അപ്പൊ ഇത് ഇതാണ് നമ്മുടെ ഡേ ടൂവിലുള്ള സംഗതികൾ. ഇതൊക്കെയാണ് നമ്മുടെ ഡേ ടൂവിലുള്ള. ഡേ 3 വന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പാഡ്സിന്റെ സൈസും എല്ലാ പാഡ്സിലും തന്നെയും നമുക്കിവിടെ ഹാൻഡ് സാനിറ്റൈസറും ഉണ്ട്. അതുപോലെ തന്നെ ഇത് പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പേപ്പറും ഉണ്ടാവും. ഇതുപോലെ തന്നെ ഡേ 3 ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ കോഡ്സ് ഉണ്ടാവും ഇതിൽ. ഇതുപോലെ കോഡ്സും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, രാവിലെ തന്നെ ഒരു നല്ല കോഡ്സ് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം കിട്ടുന്നത് പോലെ തന്നെ. ഇത് ആക്ച്വലി വന്നിട്ടുള്ളത് സെൽഫ് പാമ്പറിംഗ് ആണ്. നമ്മൾ നമ്മളോട് തന്നെയുള്ളൊരു സ്നേഹം, അതിനുള്ള ഒരു ഒരു സിമ്പിളായിട്ട്. ഡേ 3 ഇതേപോലെ ഒരു പാക്കേജ്. ഡേ 3 കുറച്ചൊരു ഹെവിയാണ്. സാൾട്ടഡ് സൺഫ്ലവർ സീഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. 10 രൂപീസിൻ്റെ ഹർഷീസിൻ്റെ ഒരു ചോക്ലേറ്റ് സിറപ്പാണ് ഉള്ളത്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡേ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡേ 4 വന്നിട്ട് നമുക്ക് 2 ബാഗ്സാണ് ഉള്ളത്. ഡേ 4 ആകുമ്പോഴത്തേക്ക് ഏകദേശം പീരീഡ്സ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു ടൈമായിരിക്കും. അപ്പം നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 2 ബാഗ്സാണ് ഉള്ളത്. യൂഷ്വൽ കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാനുള്ള പേപ്പറുണ്ട്. പിന്നെ എല്ലാ പാഡിലും തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് സാനിറ്റൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ലൊരു പാക്കേജിംഗ് ആണ് പറയാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ നമുക്ക് സ്വീറ്റ്സ് ഉണ്ട്. ഇത് വന്നിട്ട് ഒരു കുറച്ചൊരു ഹെൽത്തി വേ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചൊരു എന്താ പറയുക, മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റൊക്കെയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നെസ്കഫേയുടെ ഒരു കോഫി പൗഡർ, ഒരു ചെറിയൊരു സാഷയാണ്, 2 രൂപീസ് സാഷയാണുള്ളത്. ഇതാണ് ഈ ഒരു പൗച്ചിലുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേ 5 ആകുമ്പോഴത്തേക്ക് ഒറ്റ പാഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഹാൻഡ് സാനിറ്റൈസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനും കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനും കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ചോക്ലേറ്റ് ആണുള്ളത്. മെയിനായിട്ട് യോഗ ബാറാണുള്ളത്. മൾട്ടി ഗ്രെയിൻ എനർജി ബാറാണ്. അപ്പം അതാണുള്ളത്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണുള്ളത്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്ഡ് വിത്ത് ഓട്സ് മില്ല് സാൽമൺസ് ആൻഡ് ഹണി. കുറച്ചൊരു ഹെൽത്തി സൈഡാണ് കേട്ടോ ഡേ 5 കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ടീ ഉണ്ട്. അതായത് പെപ്പർമിൻറ്റ് ടീ ആണുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ മാജിക് ബോക്സിനൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഭയങ്കര രസമാണ് ഈ ഒരു സമയത്തൊക്കെ അതൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ പറയുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് യോഗ ബാറായിട്ട് ഉള്ളത്. അഡീഷണൽ ആയിട്ട് 2 ചോട്ടാ പാഡ്സും വന്നിട്ടുണ്ട്. ഫോർ യുവർ ലൈറ്റർ പീരിയഡ് ഡേയ്സ് എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. കെയർ കെയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.